പ്ലസ് ടു ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ്സുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എക്കോ സിസ്റ്റം എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്കോ സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് എക്കോ സിസ്റ്റം അതിൻ്റെ ഡെഫിനിഷൻ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ആസ്പെക്റ്റ് ഓഫ് എക്കോ സിസ്റ്റം സ്പീഷീസ് കോമ്പോസിഷൻ സ്ട്രാറ്റിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്ട്രക്ചറൽ ആസ്പെക്റ്റിലാണ് നമ്മൾ സ്പീഷീസ് കോമ്പോസിഷനും സ്ട്രാറ്റിഫിക്കേഷനും പഠിച്ചത് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചുവെന്നും വിചാരിക്കുന്നു നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റുകളൊക്കെ നന്നായിട്ട് പൂർത്തിയാക്കിയെന്നും കരുതുന്നു അപ്പം നമുക്കിനി അദ്ധ്യായത്തിലെ പുതിയ ഭാഗത്തിലേക്ക് കടക്കാം എക്കോസിസ്റ്റത്തിൽ ജീവികൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പരസ്പര ബന്ധമുണ്ട് ജീവികൾക്ക് പരസ്പര ബന്ധമില്ലാതെ ജീവികൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ ജീവികളുടെ പരസ്പര ബന്ധം ഫുഡ് റിലേഷനിൽ കൂടിയാണ് എങ്കിൽ ആഹാരത്തിൽ കൂടിയാണ് എങ്കിൽ അതിനെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നു എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ഫുഡ് ചെയിൻ എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചു ഒരു ജീവി മറ്റൊരു ജീവിയെ തിന്നുകൊണ്ട് ആ ജീവിയെ വേറൊരു ജീവി തിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫുഡ് റിലേഷൻ കൂടി തുടർന്ന് വരുന്ന ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സ്ക്രീനിലേക്ക് നോക്കൂ സ്ക്രീനിൽ ഫുഡ് ചെയിൻ വിവിധ തരം ഫുഡ് ചെയിനുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ രണ്ട് തരം ഫുഡ് ചെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗ്രാസിൽ തുടങ്ങി റാബിറ്റിലൂടെ ചക്കാളിൽ കൂടി പുരോഗമിക്കുന്ന ഒരു ഫുഡ് ചെയിനും വേറൊന്ന് ഒരു ഡെഡ് ഡീകേയിങ് ഓർഗാനിസത്തിൽ തുടങ്ങി എർത്ത് എർത്തുവാം സ്മോൾ ബേർഡ്സ് പിന്നെ പരിന്തിൽ അവസാനിക്കുന്ന ഒരു ഫുഡ് ചെയിനും ഇവ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ ഫുഡ് ചെയിൻ ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് ഫുഡ് ചെയിൻ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു ആ സ്ക്രീനിൽ രണ്ട് രണ്ടുതരം ഫുഡ് ചെയിനുകൾ കാണിച്ചിട്ടുണ്ട് അതിൽ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ ഫുഡ് ചെയിന് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും എന്താണ് ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗ്രേസിംഗ് ഫുഡ് ചെയിനായിട്ട് അതിൽ കാണിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചിത്രത്തിൽ തുടക്കം ദാറ്റ് ഫുഡ് ചെയിൻ ബിഗിൻസ് വിത്ത് എ ഗ്രീൻ പ്ലാന്റ് ഒരു പ്രൊഡ്യൂസറിലാണ് ആ ഫുഡ് ചെയിൻ തുടങ്ങുന്നത് പ്രൊഡ്യൂസറിൽ തുടങ്ങി പ്രൈമറി കൺസ്യൂമർ വഴി സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോകുന്ന ഒരു ഫുഡ് ചെയിനാണ് നിങ്ങൾ കാണുന്ന ആദ്യത്തെ ഫുഡ് ചെയിൻ അത്തരം ഫുഡ് ചെയിനുകളെ നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ പ്രകൃതിയിൽ ധാരാളമായി കാണുന്ന ഫുഡ് ചെയിനുകൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനുകളാണ് അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനുകൾ എപ്പോഴും ഒരു ഹരിത സസ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഗ്രീൻ പ്ലാന്റിൽ ഒരു പ്രൊഡ്യൂസറിലാണ് തുടങ്ങുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് ഓർ ബിഗിൻസ് ഫ്രം എ പ്രൊഡ്യൂസർ ഇനി രണ്ടാമത്തെ തരം ഫുഡ് ചെയിനുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഡെട്രിറ്റസിൽ നിന്നാണ് ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ഡി ഓർഗാനിക് മാറ്റർ ആണ് ഏതെങ്കിലും ഒരു ജീവി അതിൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോൾ അത് പിന്നീട് ചീഞ്ഞഴുകി ആയി മാറുന്നു സസ്യങ്ങളായാലും ജന്തുക്കളായാലും അതിൻ്റെ മരണശേഷം അത് ഡീകമ്പോസറുകളുടെ കമ്പോസറുകളുടെ പ്രവർത്തന ഫലമായി ഡെഡ് ഡി കെയ്യിങ് ഓർഗാനിക് മാറ്ററായിട്ട് മാറുന്നു ഈ ഡെഡ് ഡി കെയ് ഓർഗാനിക് മാറ്ററിനാണ് നമ്മൾ ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ദി ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം എ ഓർ ബിഗിൻസ് ഫ്രമേ ഡെട്രിറ്റസ് ഈസ് കോൾഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിനുകൾ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഫുഡ് ചെയിനുകളാണ് ഇത് തുടങ്ങുന്നത് ഒരു ഡെഡ് ഡി ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ചിത്രത്തിൽ ആദ്യം ഒരു വൃക്ഷത്തിൽ നിന്ന് വീണ ഒരു ഇല ഒരു ഫോളൻ ലീഫ് ആ ലീഫ് ഫങ്കയുടെ ആക്രമണം മൂലം അല്ലെങ്കിൽ ഫങ്കയുടെ പ്രവർത്തനം മൂലം അതൊരു ഡെറ്റിറ്റസായി മാറിയിരിക്കുന്നു ആ ഡെറ്റസിനെ കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമറായ എർത്ത് വാം ആ എർത്ത് വാമുകളെ ഭക്ഷണമാക്കി മാറ്റുന്ന സ്മോൾ ബേർഡ്സ് ആ സ്മോൾ ബേഡിനെ കഴിക്കുന്ന ഹോക്ക് അല്ലെങ്കിൽ പരുന്ത് ഇങ്ങനെയാണ് ഈ ഫുഡ് ചെയിൻ നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് തരം ഫുഡ് ചെയിനുകളെ ഇവിടെ കാണാൻ സാധിക്കും പ്രകൃതിയിൽ രണ്ട് തരം ഫുഡ് ചെയിനുകളുണ്ട് ഒന്ന് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അഥവാ ഡി എഫ് സി അടുത്തത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ജി എഫ് സി ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും പ്രകൃതിയിൽ കാണുന്നു ഈ രണ്ട് ഫുഡ് ചെയിനുകളുടെ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ബോട്ടണി ഡയറിയിൽ ഒന്ന് എഴുതുക അപ്പോൾ പ്രകൃതിയിൽ ധാരാളമായി കാണുന്ന ഫുഡ് ചെയിനുകൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനുകളാണ് കൂടാതെ ഡെട്രിറ്റസ് ഫുഡ് ചെയിനും കാ നേച്ചറിലുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെപ്പറ്റസ് ഫുഡ് ചെയിനും അതേപോലെ സിംഗിളായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കിയാലറിയാം അതിൽ പ്രൊഡ്യൂസർ ആയിട്ട് ഒരു ഗ്രാസ് പ്ലാന്റിനെ കാണിച്ചിട്ടുണ്ട് ഈ ഗ്രാസ് പ്ലാന്റിനെ കഴിക്കുന്ന ഗ്രാസ് ഓപ്പർ ഗ്രാസ് ഓപ്പറിനെ ആഹാരമാക്കുന്ന ഹെൻ ഈ ഹെന്നിനെ ആഹാ ആഹാരമാക്കുന്ന ഫോക്സ് ഇങ്ങനെയാണ് ആ ഫുഡ് ചെയിൻ പോകുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഗ്രാസ് ഓപ്പറിന് ഹെൻ മാത്രമല്ല അതിനെ കഴിക്കുന്ന ഫ്രോഗും ആവാം അപ്പോൾ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്ന നമ്മുടെ പ്രൈമറി കൺസ്യൂമറിനെ ആഹാരമാക്കുന്ന രണ്ട് ജീവികളുണ്ട് ഈ ഫുഡ് ചെയിനിൽ അപ്പോൾ ഇങ്ങനെ ഒന്നോ ഒന്ന് അതിലധികമോ ഫുഡ് ചെയിനുകൾ കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നത് ഒറ്റയ്ക്ക് ഒരു ഫുഡ് ചെയിന് നമ്മുടെ പ്രകൃതിയിൽ നിലനിൽപ്പില്ല ഈ ഫുഡ് ചെയിനുകൾ കാണുന്നത് ഫുഡ് വെബുകളായിട്ടാണ് ഫുഡ് ചെയിനുകൾ ആഹാര ശൃംഖലകൾ കണക്റ്റഡ് ആയിട്ട് കാണുന്നതെങ്കിൽ അതിന് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയും ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ് ആണ് ഇൻ്റർ കണക്റ്റഡ് ഫുഡ് ചെയിനുകളായിട്ടാണ് പ്രകൃതിയിൽ ഫുഡ് ചെയിനുകൾ കാണുന്നത് അങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കാണുന്ന ഫുഡ് ചെയിനുകളെ നമ്മൾ ഫുഡ് വെബുകൾ എന്ന് പറയും അപ്പോൾ ഫുഡ് വെബുകളെക്കുറിച്ചും ഫുഡ് ചെയിനുകളെക്കുറിച്ചും നിങ്ങൾ വിശദമായിട്ടൊന്ന് പഠിക്കുക എന്നിട്ട് രണ്ട് ഫുഡ് ചെയിനുകൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെറ്റുറസ് ഫുഡ് ചെയ്യുന്ന തമ്മിലുള്ള ഒന്ന് എഴുതി നോക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് അടക്കാം പല ജീവികളുടെ ആഹാര സമ്പാദന രീതി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ അതിൽ കാട്ടിൽ വേട്ടയാടുന്ന സിംഹം പുല്ല് വറപ്പ് ഭക്ഷിച്ച് കഴിയുന്ന മുയലുകൾ മാനുകൾ പോളാർ റീജിയനിൽ കാണുന്ന പോളാർ ബിയറുകൾ പക്ഷികൾ ഇങ്ങനെ ഒരുപാട് ജീവികളുടെ ആഹാര സമ്പാദന രീതി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൽ കുറച്ച് ആനക്കൂട്ടം ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ പുറത്തായിട്ട് കുറച്ച് പക്ഷികളിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ എക്കോസിസ്റ്റത്തിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള പാഠത്തിൽ പഠിച്ചതാണ് ഇതൊരു ആഹാര സമ്പാദന രീതി ഒരു റിലേഷൻഷിപ്പാണ് ഈ ഇൻട്രാക്ഷനെ നമ്മൾ കമൻസാലിസം എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ജീവികൾ പ്രകൃതിയിൽ പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ഫുഡിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു ഈ ആഹാര സമ്പാദന രീതി അല്ലെങ്കിൽ പോഷണ രീതി അനുസരിച്ച് നമുക്ക് ജീവികളെ എക്കോസിസ്റ്റത്തിൽ ഫുഡ് ചെയിൻ്റെ പല ലെവലിൽ അടുക്കി വയ്ക്കാൻ സാധിക്കും പല തലങ്ങളിലായിട്ട് നമുക്ക് ഈ ജീവികളെ അവയുടെ പോഷണ രീതിക്കനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ ജീവികളും അതിൻ്റെ പോഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഫുഡ് ചെയിനിൽ ക്രമീകരിച്ചിരിക്കുന്നതിന് നമ്മൾ ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ പോഷണ തലം എന്ന് പറയും ഓർഗാനിസംസ് ഒക്കുപ്പൈ എ പ്ലേസ് ഇൻ ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഓർ ഇൻ എ കമ്മ്യൂണിറ്റി അക്കോർഡിംഗ് ടു ദയർ ഫീഡിങ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഓർഗാനിസംസ് ജീവജാലങ്ങൾക്ക് പ്രകൃതി ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് ഈ പ്രത്യേക സ്ഥാനം അവയ്ക്ക് ലഭിക്കുന്നത് അവയുടെ ആഹാര സമ്പാദന രീതി അല്ലെങ്കിൽ പോഷണ രീതിക്കനുസരിച്ചാണ് അങ്ങനെ പോഷണ രീതിക്കനുസരിച്ച് നമ്മൾ ജീവികളെ ക്രമീകരിക്കുന്നതിന് ട്രോഫിക് ലെവൽ എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം ആ ചിത്രത്തിൽ പല ട്രോഫിക് ലെവലുകളിലായിട്ട് ജീവജാലങ്ങളെ അടുക്കി വച്ചിരിക്കുന്നത് കാണാം അതിൽ ഒന്നാമത്തെ ട്രോഫിക് ലെവൽ എപ്പോഴും വരുന്നത് പ്രൊഡ്യൂസേഴ്സാണ് ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഒന്നാമത്തെ ട്രോഫിക് ലെവൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പോയി ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇൻ ദ നേച്ചർ ദെൻ കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സ് ഒക്കെ പോയ് ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഒക്കെ പോയി ദ തേർഡ് ട്രോഫിക് ലെവൽ ഇങ്ങനെ ട്രോഫിക് ലെവലുകളിൽ ജീവികളെ ക്രമീകരിച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവരുടെ ആഹാര സമ്പാദന രീതി അല്ലെങ്കിൽ പോഷണ രീതി മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ ട്രോഫിക് ലെവലിലുള്ള ജീവികൾ എപ്പോഴും സ്വയം ആഹാരം സിന്തസൈസ് ചെയ്യുന്നവരാണ് അവർക്ക് ഫോട്ടോ സിന്തസൈസ് വഴി ആഹാരം നിർമ്മിക്കാൻ സാധിക്കും രണ്ടാമത്തെ ട്രോഫിക് ലെവലിലുള്ള ജീവികൾ ഡയറക്റ്റായിട്ട് ഈ ആ ഒന്നാമത്തെ ട്രോഫിക് ലെവലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് അവ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ് ഇങ്ങനെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളെ നമ്മൾ ഹെർബിവോസ് എന്ന് പറയും ഇപ്പോൾ രണ്ടാമത്തെ ട്രോഫിക് ലെവലിൽ വരുന്ന ജീവികൾ ഹെർബിവോസ് ആണ് ഇനി മൂന്നാമത്തെ ട്രോഫിക് ലെവലിൽ വരുന്നത് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള സെക്കൻഡറി ആണ് ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് കാർണിവോസ് ആയിട്ടുള്ള അനിമൽസ് ആണ് സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടുള്ള ആണ് തേർഡ് ട്രോഫിക് ലെവലിൽ വരുന്നത് ഇവർ ഹെർബിവോസിനെ ആഹാരമാക്കുന്ന ജീവികളാണ് ഇനി ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആഹാരമാക്കുന്ന ടോപ്പ് ആണ് അടുത്ത ട്രോഫിക് ലെവലിൽ വരുന്നത് നിങ്ങൾക്കത് ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം പ്രൈമറി പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ട്രോഫിക് ലെവൽ സെക്കൻഡറി കൺസ്യൂമർ തേർഡ് ട്രോഫിക് ലെവൽ ദറ്റ് ഇസ് കാർണിവോർ ഇൻ ദ തേർഡ് ട്രോഫിക് ലെവൽ ടെർഷറി കൺസ്യൂമർ ഓക്കുപേസ് ദ ഫോർത്ത് ട്രോഫിക് ലെവൽ ദാറ്റ് വിൽ ബി എ ടോപ്പ് കാർണിവോർ ഇന്ന് നമുക്ക് നമ്മൾ പഠിച്ച എക്കോ സിസ്റ്റം രണ്ട് എക്കോ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെറസ്റ്റൈൽ എക്കോ സിസ്റ്റവും അക്വാട്ടിക് എക്കോ സിസ്റ്റം ഈ ടെറസ്ട്രിയൽ എക്കോ സിസ്റ്റത്തിലും അക്വാട്ടിക് എക്കോ സിസ്റ്റത്തിലും ഉള്ള പ്രൈമറി കൺസ്യൂമറും സെക്കൻഡറി കൺസ്യൂമറും ടോപ്പ് കാർണിവോറും ഒക്കെ ആരാണെന്ന് ഒന്ന് നോക്കാം ചില ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് പ്രൈമറി പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ഗ്രാസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ് പ്രൈമറി കൺസ്യൂമർ ഗ്രാസ് ഹോപ്പറും അതുപോലുള്ള ഹെർബിവോസും സെക്കൻഡറി കൺസ്യൂമറായിട്ട് വരുന്നത് ഹെർബിവോറിനെ ആഹാരമാക്കുന്ന ഹെൻ അതുപോലുള്ള ജീവികൾ ടോപ്പ് കാർണിവോറായിട്ട് വരുന്നത് ഫോക്സ് അതുപോലെ തന്നെ മനുഷ്യരും ടോപ്പ് കാർണിവോറായിട്ട് വരും മനുഷ്യർ സിംഹങ്ങൾ ലയൻസ് ടൈഗേഴ്സ് ഫോക്സ് ആൻഡ് മാൻ ടോപ്പ് കാർണിവോറിൻ്റെ സ്ഥാനത്ത് വരുന്ന ജീവികളാണ് ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ അക്വാട്ടിക് എക്കോ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാൻറ്റനുകളാണ് കൺസ്യൂമറായിട്ട് വരുന്നത് പ്രൈമറി കൺസ്യൂമറായിട്ട് വരുന്നത് ഈ പ്രൈമറി പ്രൊഡ്യൂസറുകളെ പ്രൊഡ്യൂസറിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന സൂപ്ലാന്റ്റൻസ് ആണ് സൂ പ്ലാന്റിന് ആഹാരമാക്കുന്ന സെക്കൻഡറി കൺസ്യൂമറുകളായിട്ട് സ്മോൾ ഫിഷും സ്മോൾ ഫിഷിനെ ആഹാരമാക്കുന്ന ലാർജ് ഫിഷും അക്കോട്ടിക് എക്കോസിസ്റ്റത്തിലെ വിവിധ ട്രോഫിക് ലെവലുകളിൽ കാണപ്പെടുന്നു ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഈ ട്രോഫിക് ലെവലുകളെയും അതിലുള്ള ഉദാഹരണങ്ങളെയും ഒരു ചാർട്ടായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആ ചാർട്ടിൽ ഏതൊക്കെയാണ് സാധാരണയായി ഈ ട്രോഫിക് ലെവലുകളിൽ കാണുന്ന ജീവികളെന്നും ഏതൊക്കെ തരത്തിലുള്ള പോഷണ രീതിയിലുള്ള ജീവികളാണ് ഈ ട്രോഫിക് ലെവലിൽ വരുന്നതെന്നും ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പ്രൈമറി പ്രൊഡ്യൂസർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ദറ്റ് ആർ ദറ്റ് വിൽ ബി ഗ്രീൻ പ്ലാൻസ് ഫൈറ്റോപ്ലാങ്ടൻസ് ഗ്രാസ് ആൻഡ് ട്രീസ് പ്രൈമറി കൺസ്യൂമർ ഒക്കെ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ദിൽ ബി ഹെർബി വോസ് എക്സാമ്പിൾസ് സൂ പ്ലാങ്ടെൻ ഗ്രാസ് ഓപ്പർ ആൻഡ് കൌ ദൻ സെക്കൻഡറി കൺസ്യൂമർ ഒക്കെ ദ തേർഡ് ട്രോഫിക് ലെവൽ

ഈ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് ആദ്യമായിട്ട് ഹെർബിവോറിലും ഹെർബിവോറിൽ നിന്ന് അടുത്ത കാർണിവോറുകളിലേക്കാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ഈ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഒന്നാമത്തെ ലെവലിൽ നിന്ന് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ നിന്ന് സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ എനർജിയുടെ അളവ് കുറയുന്നു എനർജി ട്രാൻസ്ഫർ എപ്പോഴും ഒരു യൂണി ഡയറക്ഷണൽ വേയിലാണ് ഒരു വശത്തേക്ക് മാത്രം നടക്കുന്ന ഒരു ട്രാൻസ്ഫറാണ് എനർജി ട്രാൻസ്ഫർ ഈ എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസറിൽ നിന്ന് കുറഞ്ഞ അളവിലുള്ള എനർജി മാത്രമേ സെക്കൻഡ് സെക്കൻഡ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഈ എനർജിയുടെ അളവ് പിന്നീട് കുറയും പിന്നെയും കുറയും ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയുടെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരു എക്കോസിസ്റ്റത്തിൽ നാല് ട്രോഫിക് ലെവലിനപ്പുറത്തേക്കൊരു ട്രോഫിക് ലെവൽ ഉണ്ടാകാറില്ല പക്ഷെ നാല് ട്രോഫിക് ലെവൽ കഴിയുമ്പോഴത്തേക്ക് എനർജി ലെവൽ വളരെയധികം കുറയും പിന്നെ ഒരു ട്രോഫിക് ലെവലും കൂടി വന്നാൽ അവർക്ക് കിട്ടാവുന്ന എനർജിയുടെ അളവ് വളരെ കുറയും അതുകൊണ്ട് ട്രോഫിക് ലെവലുകൾ നാലിൽ ലിമിറ്റ് ചെയ്തിരിക്കും ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പറയാൻ കാര്യം ഡീകംപോസേഴ്സിൻ്റെ കാര്യമാണ് ഡീകമ്പോസേഴ്സ് ഈ ടോപ്പ് കാർണിവോറിനെയും ബാക്കി എല്ലാ ജീവികളെയും ഡീകമ്പോസ് ചെയ്തിട്ടാണ് അവരുടെ എനർജി സമ്പാദിക്കുന്നത് ഇങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിലെ വിവിധ ട്രോഫിക് ലെവലുകളിൽ ഓർഗാനിസംസ് കാണും ലിവിങ് ഓർഗാനിസത്തിനാണ് നമ്മൾ വിവിധ ട്രോഫിക് ലെവലുകളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ട്രോഫിക് ലെവലിലും എത്ര ലിവിങ് ഓർഗാനിസം ഉണ്ട് എന്നതിനെ നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും ഇപ്പം സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവലിലും ഉള്ള ജീവനുള്ളവയുടെ എണ്ണത്തിന് അല്ലെങ്കിൽ ബയോമാസിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ക്രോപ്പ് ഈസ് ദി മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ ഈച്ച് ട്രോഫിക് ലെവൽ ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് എ സർട്ടൺ മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം ദിസ് മാസ് ഈസ് കോൾഡ് എസ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് സ്റ്റാൻഡിംഗ് ക്രോപ്പ് നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡിംഗ് ക്രോപ്പിനെ മെഷർ ചെയ്യുമ്പോൾ അതിനെ ഡ്രൈ വെയ്റ്റിൽ മെഷർ ചെയ്യാം ഡ്രൈ വെയ്റ്റിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബയോമാസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്റ്റാൻഡിംഗ് ക്രോപ്പീസ് മെഷേർഡ് അസ് ദി മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം സ്റ്റാൻഡിംഗ് ക്രോപ്പീസ് മെഷേർഡ് അസ് ദി മാസ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഒരു ട്രോഫിക് ലെവലിലുള്ള ജീവനുള്ളവയുടെ എണ്ണത്തിന് അല്ലെങ്കിൽ മാസിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഗ്രോപ്പ് എന്ന് പറയുന്നത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനർജിയുടെ അളവ് കുറയുന്നു എന്ന് കണ്ടെത്തിയത് റെയ്മൺ ലിൻമാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇതിനെ ഒരു ലോയുടെ രൂപത്തിൽ ആവിഷ്കരിച്ചു ആ ലോയെ നമ്മൾ ലോ ഓഫ് ടെൻ പേഴ്സൻ ഓർ ടെൻ പേഴ്സൻ ലോ ഓർ ലിൻമാൻസ് ലോ എന്ന് പറയും ഒന്നാമത്തെ ട്രോഫിക് ലെവലിലുള്ള എനർജിയുടെ പത്ത് ശതമാനം മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം കണ്ടെത്തി എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം ഈസ് ഓൾവേസ് ഇൻ യൂണി ഡയറക്ഷണൽ വേ ആൻഡ് ഓൺലി ടെൻ പെർസെൻറ്റ് ഓഫ് ദി എനർജീസ് ട്രാൻസ്ഫേർ ടു ദി പ്രൈമറി കൺസ്യൂമേഴ്സ് ഫ്രം പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദെൻ ദ ടെൻ പെർസെൻറ് ഓഫ് പ്രൈമറി കൺസ്യൂമേഴ്സ് ട്രാൻസ്ഫേർ ടു ദ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ദിസ് പ്രോസസ് ഗോസ് ഓൺ നിങ്ങൾ സ്ക്രീനിൽ ട്രാഫിക് ലെവലിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അതിൽ നമ്മുടെ ട്രാഫിക് ലെവലിലേക്ക് വരുന്ന സോളാർ എനർജിയുടെ അളവ് തന്നിട്ടുണ്ട് അത് ഒരു ലക്ഷം ജൂളാണ് തന്നിട്ടുള്ളത് ഈ ഒരു ലക്ഷം ജൂൾ വരുന്ന സോളാർ എനർജിയുടെ ഒന്ന് മുതൽ അഞ്ച് ശതമാനം വരെ മാത്രമേ ഫസ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയുള്ളൂ ഗ്രീൻ പ്ലാന്റ്സ് ക്യാൻ ട്രാപ്പ് ഓൺലി വൺ ടു ഫൈവ് പേഴ്സെൻറ്റ് ഓഫ് ദി സോളാർ റേഡിയേഷൻ ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എപ്പോഴും വൺ പേഴ്സൻ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പേർസെൻറ്റ് എനർജി മാത്രമേ ഗ്രീൻ പ്ലാന്റ്സിന് ട്രാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന ടെൻ ലാക്ക് ജൂളിൽ നിന്ന് പത്ത് ശതമാനം ടെൻ തൗസൻഡ് മാത്രമേ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് എനർജി ആയിട്ട് ട്രാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ നിന്ന് പത്ത് ശതമാനം പ്രൈമറി കൺസ്യൂമേഴ്സിലേക്കും അതിൻ്റെ പത്ത് ശതമാനം സെക്കൻഡറി കൺസ്യൂമേഴ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെ എത്തുമ്പോൾ ടോപ്പ് കാർണിവോറിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ടെൻ ജൂൾ എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ എനർജിയുടെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് നേച്ചറിൽ നടക്കുന്നത് ആ യൂണി ഡയറക്ഷണൽ ഫ്ലോ ടെൻ പേഴ്സൻ ലോ അനുസരിച്ചാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് നോക്കൂ അതിലൊരു ചിത്രം കാണാം അതെന്താണെന്നൊന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു നോക്കൂ ലോക ഒരു ഒന്നായ ഒരു പിക്ചറാണ് ഞാൻ തന്നിട്ടുള്ളത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളിത് നമ്മുടെ സാമൂഹ്യശാസ്ത്രം പാടത്തിൽ സാമൂഹ്യശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ് പിരമിഡുകളാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈജിപ്തുകൾ കാണുന്ന പിരമിഡുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ പിരമിഡ് കാണിച്ചത് നിങ്ങൾ ചിന്തിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ട്രോഫിക് ലെവലുകളിൽ കാണുന്ന ജീവികളെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അവ ഒരു പിരമിഡ് രൂപത്തിലാണ് കാണുക ഇപ്പോൾ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ട്രോഫിക് ലെവൽസ് ആർ ഇൻ ദി ഫോം ഓഫ് പിരമിഡ് ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ നമുക്ക് ട്രോഫിക് ലെവലിലുള്ള ജീവികളെ ചിത്രീകരിക്കാൻ സാധിക്കും ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതിന് നമ്മൾ ഇക്കോളജിക്കൽ പിരമിഡെന്ന് പറയും ഇക്കോളജിക്കൽ പിരമിഡുകളിൽ ബേസിൽ ബ്രോഡ് ബേയ്സിൽ വരുന്നത് പ്രൊഡ്യൂസേഴ്സും എപ്പെക്സിൽ വരുന്നത് ടിപ്പിലുള്ള എപ്പക്സിൽ വരുന്നത് ടോപ്പ് കാർണിവോറു ആയിരിക്കും ഇങ്ങനെ ട്രോഫിക് ലെവലിലുള്ള ജീവികളെ പിരമിഡിൻ്റെ രൂപത്തിൽ ചിത്രീകരിക്കുന്ന രീതിയെ നമ്മൾ ഇക്കോളജിക്കൽ എന്ന് പറയും ഇക്കോളജിക്കൽ പിരമിഡുകൾ മൂന്ന് രീതിയിൽ ചിത്രീകരിക്കാം സ്റ്റാൻഡിങ് ക്രോപ്പിൻ്റെ എണ്ണം ബയോമാസ് എനർജി ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇക്കോളജിക്കൽ പിരമിഡുകളെ ചിത്രീകരിക്കാം ആദ്യമായിട്ട് ട്രോഫിക് ലെവലിലുള്ള ജീവികളെ ഇക്കോളജിക്കൽ പിരമിഡിൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ചാൾസ് എൽറ്റൻ എന്നാണ് അതുകൊണ്ട് ഈ പിരമിഡുകളെ നമ്മൾ എൽറ്റോണിയൻ പിരമിഡ്സ് എന്നും പറയും

പ്രകൃതിയിലുള്ള ഇക്കോളജിക്കൽ പിരമിഡുകൾ എറക്റ്റും ആവാം ഇൻവേർട്ടഡും ആവാം ഇക്കോളജിക്കൽ പിരമിഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് തരത്തിൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും ഏതൊക്കെയാണ് ഈ ഇക്കോളജിക്കൽ പിരമിഡുകളെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ് പിരമിഡ് ഓഫ് നമ്പർ പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി ആദ്യമായിട്ട് പിരമിഡ് ഓഫ് നമ്പർ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ട്രോഫിക് ലെവലുള്ള ജീവികളുടെ നമ്പറാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന അതാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എത്ര ജീവികളുണ്ട് എന്നുള്ളതിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഒരു പിരമിഡ് വരയ്ക്കാൻ സാധിക്കും അങ്ങനെ വരയ്ക്കുന്ന പിരമിഡിനെ നമ്മൾ നമ്പർ പിരമിഡെന്ന് പറയും ഈ നമ്പർ പിരമിഡിൽ ഏതിൻ്റെ എണ്ണമാണോ കൂടുതൽ അത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ വരയ്ക്കുക ഇക്കോളജിക്കൽ പിരമിഡുകൾ വരയ്ക്കുമ്പോൾ ബേസ് എപ്പോഴും ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് വരയ്ക്കുക അപ്പോൾ നമ്മൾ നമ്പർ പിരമിഡ് നോക്കുമ്പോൾ രണ്ട് നമ്പർ പിരമിഡ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ നമ്പർ പിരമിഡ് എന്ന് പറയുന്നത് ഗ്രാസ്ലാൻഡ് എക്കോ സിസ്റ്റത്തിലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഗ്രാസ്ലാൻഡ് എക്കോ സിസ്റ്റത്തിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ബേസ് ബ്രോഡായിരിക്കും എപ്പെക്സിലേക്ക് വരുമ്പോൾ ടോപ്പ് കാർണിവോറിലേക്ക് വരുമ്പോൾ എണ്ണം കുറയും അത് എപ്പെക്സ് മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിലായിരിക്കും ഈ പിരമിഡ് ഉണ്ടാവുക അപ്പോൾ ഗ്രാസ്ലാൻഡ് എക്കോ സിസ്റ്റത്തിലെ നമ്പർ പിരമിഡ് എപ്പോഴും എറക്റ്റ് ആയിരിക്കും മിക്കവാറും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ നമ്പർ പിരമിഡുകൾ എറക്റ്റായിട്ടായിരിക്കും കാണപ്പെടുക എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ ട്രീ എക്കോസിസ്റ്റം സിസ്റ്റം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട് ട്രീ എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസറിൻ്റെ എണ്ണം ഒന്നാണ് ഒരു ട്രീ മാത്രമേ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടാവുകയുള്ളൂ ആ പ്രൊഡ്യൂസറിനെ ആശ്രയിച്ചു കഴിയുന്ന പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ബേഡ്സ് ആയിരിക്കും ബേഡ്സിൻ്റെ എണ്ണം ട്രീയെക്കാളും കൂടുതലാണ് അടുത്ത ലെവലിലേക്ക് വരച്ച് നമ്മൾ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ബേഡ്സിൻ്റെ ശരീരത്തിൽ കാണുന്ന പാരസൈറ്റിനെയാണ് പാരസൈറ്റുകളുടെ എണ്ണം ബേർഡ്സിനെക്കാളും കൂടുതലായിരിക്കും അടുത്ത ലെവലായിട്ട് പാരസൈറ്റിനുള്ളിൽ കാണുന്ന ഹൈപ്പർ പാരസൈറ്റുകളെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പിരമിഡ് ഇൻവേർട്ടഡ് പിരമിഡായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ടെറസ്റ്റയൽ എക്കോസിസ്റ്റത്തിലുള്ള ട്രീ എക്കോസിസ്റ്റം ഒരു ഇൻവേർട്ടഡ് പിരമിഡാണ് മാസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ബയോമാസ് പിരമിഡിൽ ബയോമാസിൻ്റെ അളവാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അത്തരം പിരമിഡുകൾ നമ്മൾ ബയോമാസ് പിരമി പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയും ബയോമാസ് പിരമിഡിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതെല്ലാം തരത്തിലുള്ള പിരമിഡുകളാണ് ഇതെന്ന് ഒന്നാമതായി കാണിച്ചിരിക്കുന്ന എറക്റ്റ് പിരമിഡും രണ്ടാമതായി കാണിച്ചിരിക്കുന്ന ഇൻവേർട്ടഡ് പിരമിഡുമാണ് എറക്റ്റ് പിരമിഡ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റത്തിൽ കാണുന്ന പിരമിഡാണ് അവിടെ പ്രൊഡ്യൂസറുകളുടെ എണ്ണവും അതിനനുസരിച്ച് ബയോമാസും കൂടുതലായിരിക്കും അതുകൊണ്ട് അത് ബ്രോഡ് ബേസ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് താഴെ വരികയും എപ്പക്സിൽ കുറഞ്ഞ ബയോമാസ് ഉള്ള എണ്ണത്തിൽ കുറവായതുകൊണ്ട് ബയോമാസ് കുറഞ്ഞ ടോപ്പ് കാർണിവോറും വരും അതൊരു എറക്റ്റ് പിരമിഡ് ആയിരിക്കും എന്നാൽ അക്വാട്ടിക് എക്കോസിസ്റ്റം നോക്കുമ്പോൾ ഫൈറ്റോപ്ലാൻറ്റനുകളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിലും അവയുടെ മാസ് കുറവായതുകൊണ്ട് അവിടെ അവിടെ ബയോമാസ് കുറവായിരിക്കും അപ്പോൾ കിട്ടുന്ന പിരമിഡ് എപ്പോഴും ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആയിരിക്കും ഇപ്പോൾ അക്കോട്ടിക് എക്കോസിസ്റ്റത്തിലുള്ള ഓഷൻ എക്കോസിസ്റ്റത്തിലുള്ള ഒരു പിരമിഡാണ് നിങ്ങൾക്ക് രണ്ടാമതായി കാണിച്ചിരിക്കുന്നത് അതൊരു ഇൻവേർട്ടഡ് പിരമിഡാണ് അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് മേ ബി എറക്ട് ഓർ ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് രണ്ട് തരത്തിലും ആവാം ഇൻവേർട്ടഡ് പിരമിഡും ആവാം എറക്റ്റ് പിരമിഡും ആവാം അടുത്ത ടൈപ്പ് പിരമിഡിനെ നമ്മൾ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയും എനർജി ലെവലിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന പിരമിഡിനാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എറക്റ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പഠിച്ച ടെൻ പെർസെൻറ്റ് ലോ അനുസരിച്ച് വരയ്ക്കുന്നതുകൊണ്ട് ടെൻ പെർസെൻറ്റ് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും എനർജി ലെവൽ കൂടുതലുള്ള പ്രൊഡ്യൂസേഴ്സിനായിരിക്കും പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ഓൺലി ടെൻ പെർസെൻ്റ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ആൻഡ് ദെൻ ഇറ്റ്സ് ടെൻ പെർസെൻറ്റ് ഓൺലീസ് ട്രാൻസ്ഫേർ ടു ദ തേർഡ് ട്രോഫിക് ലെവൽ സോ ദി എനർജി പിരമിഡ് വിൽ ഓൾവേസ് ബി എറക്റ്റ് അതൊരിക്കലും ആയിട്ട് ഒരു എക്കോസിസ്റ്റത്തിലും കാണാറില്ല ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ എനർജി ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അത് രണ്ട് രീതി പല രീതിയിൽ കുറയാം ഒന്ന് റെസ്പിറേഷന് കുറേ എനർജി ഉപയോഗിക്കും ആ അങ്ങനെ എനർജി കുറയുന്നുണ്ട് പിന്നെ ഹീറ്റ് ലോസ് ആയിട്ട് എനർജി കുറയുന്നുണ്ട് എന്തായാലും ഒന്നാമത്തെ ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ ഓൺലി ടെൻ എനർജി മാത്രമേ കൺവേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് എപ്പോഴും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഫുഡ് ചെയിൻ ഫുഡ് വെബ് പിരമിഡ് ട്രോഫിക് ലെവൽ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഇതിൽ വരയ്ക്കുമ്പോഴായാലും ഫുഡ് ചെയിൻ എഴുതുമ്പോഴായാലും നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാകും ഫുഡ് ചെയിൻ എഴുതുമ്പോൾ പ്രൊഡ്യൂസർ കൺസ്യൂമർ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഡീകമ്പോസേഴ്സിനെ എഴുതാറില്ല അതുപോലെ തന്നെ പിരമിഡ് വരയ്ക്കുമ്പോഴും ഡീ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഇക്കോളജിക്കൽ പിരമിഡിന് എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ ആ ലിമിറ്റേഷൻസ് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോളൂ ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സെയിം സ്പീഷീസ് ബിലോങ്ങിങ് ടു ടു ഓർ മോർ ട്രോഫിക് ലെവൽസ് അതായത് ഒരു ട്രോഫിക് ലെവലുള്ള ഒരു ജീവി ആ ജീവി രണ്ട് ഭക്ഷണ രീതി പിന്തുടരുന്നതാവാം നമുക്ക് ഒരു ഫുഡ് ചെയിൻ ശ്രദ്ധിച്ചാൽ ഗ്രാസ് ഗ്രാസ് ഓപ്പർ അതിന് കഴിക്കുന്ന ബേഡ് ഈ ബേഡ് ഗ്രാസ് ഓപ്പറിനെ മാത്രമല്ല ഇത് ആ പ്ലാന്റിലുള്ള ഫ്രൂട്ടിനെയും കഴിക്കാം അപ്പോൾ രണ്ട് ലെവലിൽ ഈ ബേഡിനെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസർ അതിന് കഴിക്കുന്ന ഗ്രാസ് ഓപ്പർ അതിന് ഭക്ഷണമാക്കുന്ന ബേർഡ് അപ്പോൾ അത് സെക്കൻഡ് തേഡ് ട്രോഫിക്ക് ലെവലിലാണ് വന്നത് ഈ ബേഡ് തേർഡ് ട്രോഫിക്ക് ലെവൽ വരും ഫസ്റ്റ് ട്രോഫി ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസർ സെക്കൻഡ് ട്രോഫിക്ക് ലെവലിൽ ഗ്രാസ് ഓപ്പർ അടുത്ത ട്രോഫിക്ക് ലെവലിലാണ് ബേർഡ് വന്നത് പക്ഷെ നമ്മൾ രണ്ടാമത് കണ്ട ഫുഡ് ചെയിനിൽ ആദ്യം ഗ്രീൻ പ്ലാന്റും അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫ്രൂട്ടിനെ ഭക്ഷിക്കുന്ന ബേർഡ് വരും അപ്പോൾ അതൊരു സെക്കൻഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഓംനിവോറസ് എന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ട് രീതിയിൽ ഭക്ഷണ ഉണ്ട് രണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിക്കും അവർ ഡയറക്റ്റായിട്ട് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇക്കോളജിക്കൽ പിരമിഡ് വരയ്ക്കുമ്പോൾ ഈ ജീവികളെ ഏത് ട്രോഫിക്ക് ലെവലിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവരെ രണ്ട് ട്രോഫിക്ക് ലെവലിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊരു അത് ഇക്കോളജിക്കൽ പിരമിഡിൻ്റെ ഒരു ലിമിറ്റേഷനാണ് രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഇക്കോളജിക്കൽ പിരമിഡിൽ ഡീകമ്പോസേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്താറില്ല ഇനി അടുത്തത് എക്കോളജിക്കൽ പിരമിഡുകൾ എപ്പോഴും സിമ്പിൾ ഫുഡ് ചെയിനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് അക്കോമഡേറ്റ് ഫുഡ് വെബ് എക്കോളജിക്കൽ പിരമിഡ് ആൾവേസ് അസ്യൂംസ് സിംഗിൾ ഫുഡ് ചെയിൻസ് ഇറ്റ് നെവർ അക്കോമഡേറ്റ് ഫുഡ് ചെയിൻ അപ്പോൾ ഫുഡ് ചെയിനെ എക്കോളജിക്കൽ പിരമിഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല അടുത്തത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു തന്നെ സാപ്രോഫൈറ്റ്സിനെയും ഡീക്കംപോസേഴ്സിനെയും എക്കോളജിക്കൽ പിരമിഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലിമിറ്റേഷൻസ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്സ് ഒന്നുകൂടി നോക്കാം

ചെയ്യാം അപ്പോൾ അസൈൻമെൻറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിക്കൂ ഒന്നാമത്തത് ഫൈൻഡ് ഔട്ട് ദി ലിമിറ്റേഷൻ ഓഫ് എ ഫുഡ് ചെയിൻ ദെൻ കൺസ്ട്രക്റ്റ് എ പിരമിഡ് ഓഫ് നമ്പർ ബയോമാസ് ആൻഡ് എനർജി യൂസിങ് എ ഫുഡ് ചെയിൻ എക്സിസ്റ്റിംഗ് ഇൻ യുവർ എസ് നിങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു ഫുഡ് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ബയോ പിരമിഡ് ഓഫ് ബയോമാസ് പിരമിഡ് ഓഫ് എനർജി പിരമിഡ് ഓഫ് നമ്പർ വരയ്ക്കാം ഇന്നത്തെ ക്ലാസ്സില് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക പഠിക്കുക ബോട്ടറിൻ്റെ ഡയറി കംപ്ലീറ്റ് ചെയ്യുക ടീച്ചറിനെ കാണുക ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗമായിട്ട് വീണ്ടും കാണാം